ഒരു ഘട്ടത്തിൽ മരണത്തിൻ്റെ മുഖത്ത് ചവിട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പ്രിയപ്പെട്ട ശ്രീ സാനവാസി ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെടുമെന്ന് നമ്മളതിൽ പ്രതീക്ഷിച്ചിരുന്നു. അപ്രതീക്ഷിതമായ ഈ വേർപാട് അകാലത്തിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നിലക്കാത്ത സ്മരണകൾക്ക് മുമ്പിൽ തലകുനിച്ച് ഞാൻ നമോഭാഗം അർപ്പിക്കുകയാണ്. മദ്രാസിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് അറിഞ്ഞപ്പോൾ, പത്രവാർത്തയിലൂടെ അറിഞ്ഞപ്പോൾ സഹോദരൻ ഡോക്ടർ ജുനൈദിനോടും നമ്മുടെ മുഹമ്മദ് ഹനീഷിനോടും എല്ലാം ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു. ഏകദേശം ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു തിരിച്ചു വരുമുണ്ടാകുമെന്നുള്ളൊരു തോന്നലാണ് ജനിച്ചത്. പക്ഷേ അദ്ദേഹം നമുക്ക് നഷ്ടമായി. മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലക്കാത്ത ഒരു ശബ്ദമായിരുന്നു ഷാനവാസിൻ്റെ. 31 വർഷക്കാലമായി അദ്ദേഹവുമായി വ്യക്തിപരമായി സൗഹൃദത്തിലായിരുന്നു. വ്യത്യസ്ത വീക്ഷണങ്ങൾ അദ്ദേഹം ശക്തമായി അവതരിപ്പിക്കും. പക്ഷെ വ്യത്യസ്തതക്കകത്ത് സ്നേഹത്തിൻ്റെ ഒരു പാലം അദ്ദേഹം തീർത്തിട്ടുണ്ടാകും. ആ പാലം ഒരു പരിക്ക് പോലും കൂടാതെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ, വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ കഴിഞ്ഞിട്ടുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ആദരവോടെ ഞാൻ സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ നമോഭാഗം അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദുഃഖാർത്ഥരായ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പൊരുതുന്ന മുഴുവൻ ശക്തികൾക്കും നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നു. നമോഭാഗം അർപ്പിക്കുന്നു.